നമസ്കാരം. പൂർവ്വ വൈരാഗ്യത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ട വൈപ്പിൻ സ്വദേശി പ്രണവ് കൊല്ലപ്പെടുന്നതിന് തലേ ദിവസം സുഹൃത്തുക്കളോട് കാമുകിയായ പെൺകുട്ടി രാത്രിയിൽ കടപ്പുറത്തെത്തണമെന്ന് ആവശ്യപ്പെട്ടതായി പറഞ്ഞിരുന്നതായി വിവരം. ഫേസ്ബുക്ക് വഴിയായിരുന്നു പെൺകുട്ടി എന്ന വ്യാജേന പ്രതികൾ മെസ്സേജ് അയച്ചിരുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പ്രതികൾ പ്രണവിനെ ഫേസ്ബുക്ക് വഴി വരുതിയിലാക്കിയിരുന്നുവെന്നാണ് ഇതോടെ മനസ്സിലാകുന്നത്. അങ്ങനെയാണ് പ്രണവിനോട് പള്ളത്താംകുളങ്ങര ബീച്ചിലെത്താൻ മെസ്സേജ് വഴി ആവശ്യപ്പെട്ടത്. പെൺകുട്ടിയുടെ വീട് പ്രണവിന്റെ വീടിന് അടുത്തു തന്നെയാണ്. പള്ളത്താംകുളങ്ങര ബീച്ചിലേക്ക് ഇവിടെ നിന്നും നല്ല ദൂരവുമുണ്ട്. അത്രയും ദൂരം എത്താൻ പറഞ്ഞത് ബന്ധുവിന്റെ വീട്ടിലാണ് എന്ന കാരണത്താലായിരുന്നുവെന്നാണ് പ്രതികൾ വ്യാജ ഫേസ്ബുക്ക് ഐഡിയിലൂടെ അയച്ച സന്ദേശത്തിൽ പറഞ്ഞിരുന്നത്. ഇതിനെ തുടർന്നാണ് രണ്ട് സുഹൃത്തുക്കളോട് ഇക്കാര്യം പറയുകയും രാത്രിയിൽ ബീച്ചിലേക്ക് എത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. സുഹൃത്തുക്കൾക്കൊപ്പം ബൈക്കിലാണ് പ്രണവ് ബീച്ചിലേക്ക് പോയത്. സുഹൃത്തുക്കളെ അകലെ നിർത്തിയതിന് ശേഷമാണ് പ്രണവ് ബീച്ചിലേക്ക് പോയത്. പക്ഷേ അവിടെ പെൺകുട്ടിക്ക് പകരം പ്രതികളായ ശരത്തും സംഘവുമായിരുന്നു. അക്രമം നടത്തിയപ്പോൾ പ്രണവിന്റെ നിലവിളി ശബ്ദം കേട്ടിരുന്നതായി സുഹൃത്തുക്കൾ പോലീസിന് മൊഴിയും നൽകി. പ്രണവിന്റെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടുവെങ്കിലും പെൺകുട്ടിക്കൊപ്പം പ്രണവ് പിടിയിലായി എന്നാണ് ഇവർ കരുതിയിരുന്നത്. ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ പ്രണവിനെ കിട്ടാതെയായപ്പോൾ ഇവർ ചെറായിലേക്ക് മടങ്ങിപ്പോയി. പിന്നീടാണ് ഇയാൾ കൊല്ലപ്പെട്ടു എന്ന വിവരം അറിയുന്നത്. ബീച്ചിലെത്തിയ പ്രണവിനെ ശരത്, അമ്പാടി, ജിബിൻ, നാംദേവ് എന്നിവർ ചേർന്ന് തലക്കടിച്ച് വീഴ്ത്തുകയായിരുന്നുവെന്നാണ് വിവരം. ശീമക്കുന്ന വടികളാണ് പ്രതികളുടെ കൈവശമുണ്ടായിരുന്നത്. വടിയുടെ ഭാഗങ്ങൾ മൃതദേഹത്തിനടുത്ത് നിന്ന് ലഭിച്ചിരുന്നു. തലയുടെ നെറുകയിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണം. മരിച്ചുവെന്ന് ഉറപ്പായതോടെ പ്രതികൾ സ്ഥലം വിട്ടു. കയ്യിലുണ്ടായിരുന്ന ചെറിയ കത്തി ഉപയോഗിച്ച പ്രണവിന്റെ തലയിലും ശരീരത്തിലും മുറിവേൽപ്പിച്ചിരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ 4 കൊലപാതകം നടന്നത്. ചെമ്മീൻ കെട്ടിൽ കത്തിയെറിഞ്ഞ സ്ഥലം തെളിവെടുപ്പിനിടെ പ്രതികൾ പോലീസിന് കാണിച്ചു കൊടുത്തു. ചെറായി സ്വദേശികളായ ശരത്, ജിബിൻ, അമ്പാടി എന്നിവരെയാണ് കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. ചൊവ്വാഴ്ച പുലർച്ചെ തന്റെ രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പമാണ് പ്രണവ ബീച്ചിലെത്തിയത് എന്നാണ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായത്. പെൺകുട്ടിയുമായി സംസാരിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുവാൻ സുഹൃത്തുക്കൾ ബീച്ചിൽ നിന്ന് കുറച്ച് മാറിയാണ് നിന്നിരുന്നത് എന്നും പോലീസ് വ്യക്തമാക്കുന്നു. കാമുകിയുടെ പേരിലെത്തിയ സന്ദേശം വിശ്വസിച്ചാണ് പ്രണവ് പുലർച്ചെ ബീച്ചിലെത്തിയത് എന്നതും വ്യക്തമാണ്. ഏത് രാത്രിയിലും യുവതി വിളിച്ചാൽ പ്രണവ് ഇറങ്ങി വരുമെന്ന് അറിയാമായിരുന്ന ശരത്തും സംഘവും ആദ്യം പെൺകുട്ടിയെ കൊണ്ടുവന്ന് വിളിപ്പിക്കുവാനാണ് തീരുമാനിച്ചതെങ്കിലും പിന്നീട് തീരുമാനം മാറ്റുകയായിരുന്നു.